ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇറ്റാലിയൻ ഡോണറ്റ്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നൂട്ടെല്ല സ്റ്റഫ് ചെയ്തിനു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഈ ഡോണറ്റ്സിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്നെസ്സും നൂട്ടെല്ല മെൽറ്റ് ചെയ്തിട്ടുള്ളതും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോൻ്റെ ആദ്യത്തെ ഭാഗം തന്നെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡോണറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഇത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാലാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് 2 മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon ഇൻസ്റ്റൻറ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 teaspoon ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 വലിയ ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 cup പൗഡേർഡ് ഷുഗറാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 2 cup മൈദയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഡോണറ്റ്സ് റെഡിയാക്കാനുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂറത്തേക്ക് നല്ലപോലെ ടൈറ്റായിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്നും മാറ്റി വെക്കാം. ഞാനപ്പോൾ ഇവിടെയുള്ള ഒരു ടേബിൾ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ഇത് റോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും കുറച്ചൊന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരു 1/2 inch തടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഞാൻ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ട് കട്ടർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മൂടി വെച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു 10 minutes കൂടി ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി കാത്തു വെക്കണം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുമ്പിലും ബാക്കിലും ഒക്കെ ഇതുപോലെ മറിച്ചും തിരിച്ചും കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോഴാണ് ഡോണറ്റ്സ് ഇവിടെ റെഡിയായി കിട്ടാം. ഇതിപ്പോൾ നല്ലപോലെ ബ്രൗണായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റുള്ളതും കൂടിയും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഡോണറ്റ്സ് ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ഷുഗർ ഏലക്കായും കൂടി പൊടിച്ച് വെച്ചതുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഡോണറ്റ്സ് ഒക്കെ ഇതിലിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് നല്ലപോലെ ഒരു പൗഡർ ഷുഗറിൻ്റെ ഒരു സ്പ്രെഡിങ് വേണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇതിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഡോണറ്റ്സ് ഇവിടെ പൗഡേർഡ് ഷുഗറിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നൂട്ടെല്ല എങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് ഒരു പപ്പടം കുത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു നീളമുള്ള ഒരു വടി ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ആദ്യമേ തന്നെ നൂട്ടെല്ല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് നല്ലപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കാണാൻ. അതേപോലെ തന്നെ മറ്റുള്ള ഡോണറ്റ്സിലും നൂട്ടെല്ല ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള
ഒരു സ്നാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.